ഓഹോ, അപ്പോ എല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് കത്തനാർ ഇറങ്ങി പുറപ്പെട്ടത് അല്ലേ? എങ്കിലൊന്നറിയുക കത്തനാരെ, കൊച്ചു പിള്ളാരെ പറ്റിക്കാൻ തുമ്പി പിടുത്തവും കാക്കകളിയും നടത്തുന്ന വിദ്യയല്ല ഞാൻ വശമാക്കിയിരിക്കുന്നത്. കത്തനാർക്ക് ലോഹയും തൊപ്പിയും വടിയും ഉണ്ടെങ്കിൽ മാത്രമേ മാന്ത്രിക വിദ്യ പ്രകടിപ്പിക്കാനാകൂ. പക്ഷെ എനിക്ക് ചൂണ്ടുവിരൽ മാത്രം മതി. ചൂണ്ടുവിരൽ നട്ടുച്ചയ്ക്ക് പോലും നാശം വിതയ്ക്കുന്ന പ്രേതങ്ങളെ തളയ്ക്കുന്നവന മഹാമാന്ത്രികനായ പുല്ലാരി പരമുമകൻ പരമുമാന്ത്രികൻ. അത്രയ്ക്കങ്ങ് അറിയില്ലായിരുന്നു, മാപ്പാക്കി വിട്ടേക്ക്. അങ്ങയുടെ കോപത്തിന് ഇരയാക്കരുതടിയെ. അത്രയ്ക്ക് ഭയങ്കരനാണോ അച്ഛ ഇയാള്? അതെ, ഭയങ്കരനിൽ ഭയങ്കരനാണ് ഞാൻ. ആയതുകൊണ്ട് തൃപ്പങ്കോട്ട് കോവിലകത്ത് ചുറ്റിപ്പറ്റി തിരിഞ്ഞു മറിയുന്ന ബാധയെ ഇന്നിന്റെ രാവിൽ ഞാൻ അടക്കി ബന്ധിച്ചു കഴിഞ്ഞാൽ ചുറുക്കൈ നാട് വിട്ടോളണം. കത്തനാരിയും അഹിഷവും മനസ്സിലായല്ലോ. എങ്കിൽ അല്പം അങ്ങോട്ട് മാറി നിൽക്കുക, നോമ അങ്ങോട്ട് എഴുന്നല്ലട്ടെ. ഐറ്റം വേണ്ട. എന്തേ മഹാമാന്ത്രികനായ പുല്ലാരി അവർക്ക് തൃപ്പങ്കോട്ട് കോവിലകത്തിന്റെ കൈകാര്യസ്ഥൻ കോച്ചേരിക്കുട്ടി നാണുവിളയുടെ അഭിവാദനങ്ങൾ. അഭിവാദനങ്ങൾ. അകത്തേക്ക് ആഗതനായാലും മാന്ത്രികരെ, വരിക വരിക. തമ്പുരാനെ, തമ്പുരാട്ടി, മഹാനായ പുല്ലാരി മാന്ത്രികൻ എത്തിക്കഴിഞ്ഞു. വരിക വരിക മാന്ത്രികരെ, നിറഞ്ഞ മനസ്സോടെ തൃപ്പങ്കോട്ട് കോവിലകത്തേക്ക് സ്വാഗതം. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. അഷ്ടതി ഭൃഗതി ഭൃഗതി സ്പട സ്പട സ്പടേഷു ശുമിസ്വ ഫട് ഫടക് യോഗ യോഗേഷു ക്ഷുദ്രാണി അടങ്ങു നീയ കളി എന്നോടോ? വേണ്ട, എന്താ ബാധയുടെ ഉങ്ക്? തടിച്ച് കൊഴുത്ത് ഉണങ്ങി വിരാജിച്ച് പടർന്ന് പന്തലിച്ചു നിൽക്കും. പുല്ലാരി മാന്ത്രികനായ ഈ പച്ചമരത്തോട് ഇപ്രകാരമെങ്കിൽ ഈ കോവിലകത്തെ ഈ ഉണക്കമരങ്ങളോട് എന്തായിരിക്കും ചേഷ്ട? വല്ലാത്ത ദുരിതത്തിലും സങ്കടത്തിലും കഴിയുക ഞങ്ങള്. മുൻ തലമുറയുടെ പാപഫലമാണെന്ന് കടമറ്റത്ത് കത്തനാരച്ചൻ പറയുന്നത്. ആ പടലിയുടെ നാമം നമ്മുടെ മുന്നിൽ ഉച്ചരിക്കാതെ തമ്പുരാട്ടി. എന്താ ഇപ്പൊ ഇങ്ങനെ പറയണ മാന്ത്രികരെ? എല്ലാവർക്കും വളരെ ദിവ്യനല്ലേ കത്തനാര്? തമ്പുരാൻ, 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 ഉച്ചരിക്കാതിരിക്കൂ ആ പടയനാമം. കത്തനാരെ കണ്ടതും വിശാലമായി കുളിച്ച് ശുദ്ധി വരുത്തിയിട്ടാ ഗുരുമാന്ത്രികൻ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. അതും ചാടിത്തുള്ളിയുള്ള കുളി. മതി ശിഷ്യമാന്ത്രികരെ, നമ്മെ ഇങ്ങനെ വാനോളം പുകഴ്ത്താതെ നാം വല്ലാണ്ട് പുകഴ്ന്നു പോകും. അങ്ങയുടെ കർമ്മങ്ങൾ എപ്പോ തുടങ്ങും? ഏ
എന്താ വേണ്ടെന്ന് വെച്ചാ ഒരുക്കാമായിരുന്നു. നാം കുഞ്ഞോട്ട് പാലം കടന്നപ്പോഴേ നമ്മുടെ കർമ്മങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അച്ഛാ എന്തോ എനിക്ക് ഈ മാന്ത്രികൻ പറയുന്നത് വിശ്വാസം വരണില്ല. എന്തുകൊണ്ടില്ല? അല്ല, കത്തനാരച്ചനേക്കാൾ കേമനാവോ അങ്ങന്നാ മോള് ചോദിക്കുന്നത്. ഞാൻ വന്ന് കയറിയപ്പോ തന്നെ നോട്ടമിട്ടതായി തമ്പുരാട്ടി കുട്ടിയെ. വേണ്ടെന്ന് വെച്ചപ്പോ പുല്ലാരി പരമമകൻ പരമമന്ത്രിന്റെ നേരെ തിരിഞ്ഞു കൊത്തുന്നു പോ. അങ്ങ് എന്തായി പറയണത്? അങ്ങ് കോപിക്കരുത്. കോപിക്കും. മഹാമുൻചുണ്ടിക്കാരനായി ഈ പുല്ലാരി. ഏത് ബാധയെയും വാളുകൊണ്ട് അരിയും പോലെ അരിയും ഈ പുല്ലാരി. ഒരക്ഷി സഞ്ചാരം തമ്പുരാട്ടിക്കുട്ടിയിലേക്കുണ്ടായിരിക്കുന്നു. നാം അത് അറിയുകയും ചെയ്യുന്നു. പുല്ലാരി അരിയും യക്ഷിയെ തളയ്ക്കും. താങ്കൾ വിചാരിച്ച കാണാതായി എന്റെ ഏട്ടൻ തിരികെ വരില്ല. അതിനുള്ള അറിവും കഴിവും താങ്കൾക്കില്ല. മോളെ എന്താ ഇങ്ങനെ പറയണേ? അദ്ദേഹം ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. എല്ലാ ഈശ്വര നിശ്ചയം പോലെ നടക്കും. വേണ്ട വേണ്ട, നമ്മുടെ കഴിവ് കണ്ടറിയൂ നിങ്ങൾ കൊട്ടാരവാസികൾ. നിന്റെ പേരെന്താണ്? പരമു. പരമു? നമ്മുടെ നാമം ആരട്ടു നിനക്ക്? എന്റെ അച്ഛൻ. ഏത് മർക്കടനാടാ കുരങ്ങാൻ നിന്റെ അച്ഛൻ? ഗണപതി. വിഘ്നേശ്വര നമോ നമഃ. നോട്ടം കൊണ്ടും പേര് കൊണ്ടും പെരുമാറ്റം കൊണ്ടും നിന്നിൽ ഞാൻ ലക്ഷണക്കേട് കാണും. ആയതിനാൽ തമ്പുരാനെ, തമ്പുരാട്ടി, തമ്പുരാട്ടി കുട്ടി, എടേ നാണു പിള്ളേ, നമ്മുടെ കഴിവ് ഇവനിൽ പ്രയോഗിച്ച് പ്രകടിപ്പിച്ച് കാണിച്ചു തരാം. പ്രകട പ്രകട ശടംശ്വര മൊന്തി നിൽക്കും മൊന്തപ്പ. നീ ആള് മാറി കൂട് മാറി കൂട് വിട്ട് കൂട് ചാടി മറിമായം തിരിഞ്ഞ് മറ്റൊരു രൂപം പൂണ്ട് ചെറുങ്ങനെ ചെറുതായി വാ 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 സ്വഹ സ്വഹ വാ. നിനക്ക് എത്ര വയസ്സുണ്ട്? 315 കഴിഞ്ഞ് 3 ദിവസവും 3 വിനാഴികയുമായി. ആരാണ് നീ? നീ പോടാ പരമു. ശിഷ്യമാന്ത്രികരെ, ഗുരു, ഇവൻ ഏതോ വികൃതി ആത്മാവാണല്ലോ. ഞാൻ നിന്റെ അച്ഛന്റെ ആത്മാവ. അച്ഛനോ? അല്ല, എന്റെ ഏതച്ഛൻ? ഏതെങ്കിലും ആകട്ടെ. പോച്ചാ പോ. പോവില്ല, ഞാൻ പോവില്ല. ഇവിടെ മുടിപ്പിച്ചിട്ടാ ഞാൻ പോവും. മാന്ത്രികരെ, വെളുക്കാൻ തേച്ചത് പൊള്ളിച്ചായല്ലോ. എത്രയും പെട്ടെന്ന് പരമോന് പരമോ ആക്ക് മാന്ത്രികരെ. കൂടുവിട്ട് കൂടുമാറ് പ്രകട പ്രകട സ്വഹ സടകുട മാറ് മാറ് പോച്ച പഴയ തെണ്ടിയായി വാ സ്വഹ. എങ്ങനെയുണ്ട് എന്റെ പ്രകടനം? ഇനി ഒട്ടും നേരം കളയുന്നില്ല, നമ്മുടെ ഉഗ്രകർമ്മങ്ങൾ തുടങ്ങുകയായി. ഇരിക്കാം. അയ്യോ, ശിഷ്യരെ, ഗുരു, നമ്മുടെ മുന്നിൽ ഉഗ്രകർമ്മത്തിനായി കളമൊരുക്കൂ. ശിഷ്യരെ, കൽപ്പന പോലെ ഗുരു. ഇന്നത്തെ പാതിരാവിൽ യക്ഷിയെ കുടത്തിലാക്കി കൂലം കുത്തി ഒഴുകുന്ന കാളിയാറ്റിൽ എറിയുന്ന Thank you.
അതീവ ശക്തി ആർജിക്കാൻ വേണ്ട ധൂമവും ഭസ്മവും മനുഷ്യ അസ്ഥികൾ എരിച്ച് അതികായനായ ഞാൻ വായുമണ്ഡലത്തിൽ നിറച്ചിരിക്കുന്നു. നിന്നെ വീണ്ടും ബന്ധനത്തിൽ പെടുത്താൻ തൃപ്പങ്കോട്ട് കോവിലകത്ത് കർമ്മങ്ങൾ നടക്കുന്നു. കോവിലകത്ത് നടക്കുന്ന കർമ്മങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിഘ്നങ്ങൾ വരുത്തുക. ഇനി ഒരിക്കലും ഒരുത്തനും നിന്നെ ബന്ധിക്കാൻ ശ്രമിക്കരുത്. നിന്റെ ആഗ്രഹ സഫലീകരണം ഞാൻ നടത്തിത്തരും. നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഗ്രഹണ നാളിൽ തൃപ്പങ്കോട്ട് കോവിലകത്തെ കുമാരൻ നിന്റെ കഴുത്തിൽ മിന്നുകിട്ടും. അതുവരെ ആരുടെയും ബന്ധനത്തിൽ പെടരുത്. നീ കോവിലകത്ത് നടക്കുന്ന കർമ്മങ്ങൾ തുലയട്ടെ. ചെല്ല് പോ. ഏതാണ്ട് അവളുടെ വരവിന്റെ വിവരം നാം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അടയ്ക്കാനുള്ള കുടം എടുക്കൂ ശിഷ്യ. കൽപ്പന പോലെ ഉടയ്ക്കരുത്. അതിരുദ്രമന്ത്ര കർമ്മങ്ങളിലേക്ക് നാം കടക്കുന്നു. നമ്മുടെ മന്ത്രശക്തി കൊണ്ട് ഭൂമി കുലുങ്ങുകയും ഇടിവെട്ടുകയും പേമാരി ഉണ്ടാവുകയും ചെയ്തെന്നിരിക്കും. ആരും ഭയപ്പെടരുത്. നമ്മുടെ ബന്ധനത്തിൻ കീഴിൽ സർവതും ശാന്തം ഭദ്രം. എന്റെ അതിഭീകര രുദ്രമന്ത്രം നോമിതാ ഉരുവിടാൻ പോകുന്നു. കേട്ടിട്ടില്ലല്ലോ. ഇല്ലേ, സമാധാനമായി എന്നാ കേട്ടോ. രുദ്രരുദ്രായേശുഹ ഫട്ഫടസ്വഹ ദേഹദേഹതി നമോ നമഃ ചകട 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 പ്രകട പ്രകട സ്വാഹ ഭക്ഷ്യസ്യഹ വരിക വന്നു കുടിയിരിക്കുക. നീ വന്നു കുടിയിരിക്കുക. നീ വന്നു കുടിയിരിക്കുക. അവൾ എന്നെ തച്ചുടക്കുന്നതിന് മുമ്പ് ജീവനും കൊണ്ട് ഓടിയതാണ്.
കത്തനാർക്ക് ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. എന്നാ പറ്റി, മാന്ത്രികര് പിഴച്ചോ എവിടെയെങ്കിലും? കത്തനാരെ എപ്പ കണ്ടുപോ, ആ നിമിഷം മുതൽ എന്റെ എല്ലാം പിഴച്ചിരിക്കുകയാണ്. അയ്യോ, ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ കത്തനാരെ. അയ്യോ, ആ പുല്ലാരി മാന്ത്രികൻ വരുന്നത് വരെ ഇത്രയും കുഴപ്പങ്ങൾ ഈ കോവിലകത്തില്ലായിരുന്നു. വളരെ ശരി തന്നെയാ കുമാരി പറഞ്ഞേ. ഇതുവരെ ആരും പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടില്ല. പുല്ലാരി മാന്ത്രികൻ വന്നപ്പോ അതും സാധിച്ചു കിട്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, അങ്ങേർക്ക് പറയുന്നത് പോലെ യാതൊരു കഴിവുമില്ലാന്ന്. ഏതോ തലതിരിഞ്ഞ ചെറുക്കനെ കാണിച്ചൊരു വിദ്യയും. ഏട്ടനെ പറ്റി ഒന്നും അറിയാൻ കഴിയാത്തതില എനിക്ക് വിഷമം. തമ്പുരാട്ടിയും ഇന്ന് പതിവിൽ കൂടുതൽ സങ്കടത്തില. അമ്മയുടെ ദുഃഖം കാണുമ്പോഴാ എനിക്ക് ഏറ്റവും സങ്കടം. ഞാനിന്ന് ശാന്തിയാട്ട് കവൽ മകൻ തൊടാൻ പോവുകയാണ്. സൂര്യ, അവിടേക്കുള്ള യാത്ര വളരെ ദുർഘടം പിടിച്ചതാണ്. എന്താണ് അമ്മയും മകനും കൂടി? കേട്ടില്ലേ, നാളെ ഇവന് ശാന്തിയാട്ട് കവൽ മകൻ തൊഴാൻ പോകണമെന്ന്. വളരെ നല്ല കാര്യമല്ലേ അത്? കഴിഞ്ഞ ആണ്ടിലെ എടുത്ത തീരുമാന കുമാരൻ അല്ലേ? കുന്നിയോട്ട് മല കയറി പത്തകുത്തിയിൽ ചെന്ന് കുമാരമംഗലം ദേശത്തെത്തുമ്പോഴാ ശാന്തിയാട്ട് കാവ്. പോയി വരവ് അത്ര കണ്ട് എളുപ്പമല്ലെന്നാണ് പിള്ളേ. തുണയ്ക്കായി ഈ നാണവുള്ളയും പരിരക്ഷകനും ഉണ്ടാകുമല്ലോ അല്ലേ? തുണയ്ക്കായിട്ട് ആരുമില്ലെങ്കിൽ കൂടിയും തീരുമാനിച്ചു കഴിഞ്ഞു, പോകാതെ വയ്യ. എന്റെ മോന്റെ മനസ്സിൽ ഉറച്ചു നടക്കട്ടെ, ശാന്തിയാട്ടുകാവിൽ പോയി വന്നോളൂ. അമ്മേ, അമ്മയുടെ സൂര്യൻ ഇന്ന് കൊച്ചുകുട്ടിയൊന്നുമല്ല. നീ എത്ര വലിയവനായാലും അമ്മയ്ക്ക് എന്നും കുഞ്ഞാ. അമ്മേ, ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കണ്ണീര് ഒഴുക്കിട്ട് എന്ത് കാര്യം? എത്രയാണേലും ഞാനൊരു അമ്മയല്ലേ. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി പൊന്നുപോലെ വളർത്തിയ എന്റെ ഏക മകനെയാ നഷ്ടമായത്. ഒരമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലാത്. അച്ഛനായ എനിക്ക് ദുഃഖമില്ലെന്നാണോ പറയുന്നത്? എന്ന് ഞാൻ പറയുന്നില്ല. ഈ മനസ്സിന്റെ വിഷമം ശരിക്കും അറിയുന്നുണ്ട് ഈ ഉള്ളവൾ. പൂർവികന്മാർ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലം അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ആരെയൊക്കെ വരുത്തി ഉപദേശം തേടി നമ്മൾ കത്തനരച്ച് വന്നിട്ടുകൂടി. തലമുറകളിലേക്ക് പകർന്നു കിട്ടുന്ന ഈ ദുരിതശാപം എന്തെന്ന് കണ്ടുപിടിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമായി കത്തനരച്ചൻ തേവള്ളി കാളിദാസൻ തിരുമേനിയെ വിളിക്കുന്നുണ്ടെന്ന്. തേവള്ളി തിരുമേനി? അതെ, തേവള്ളി കാളിദാസൻ തിരുമേനി, മഹാമാന്ത്രികനും പരിശുദ്ധിയുള്ളവനുമായ തേവള്ളി.